റഷ്യയ്ക്ക് അടിപതറുകയാണോ ഇനിയും ഡ്രോണുകൾ കൊടുക്കാമെന്നൊക്കെ ഇറാൻ പറയുമ്പോഴും റഷ്യയ്ക്ക് യഥാർത്ഥത്തിൽ എട്ടു മാസം പിന്നിട്ട യുദ്ധം അലോസരമായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ തന്ത്രം പയറ്റുകയാണ് പുടിൻ ആയിരക്കണക്കിന് ജനങ്ങളെ അതും തോക്ക് നേരെ പിടിക്കാൻ പോലും അറിയാത്ത ആളുകളെ യുദ്ധമുഖത്തേക്ക് തള്ളിവിടുകയാണ് പുടിൻ ചെയ്യുന്നത് ഇത്രയധികം പോരാളികൾ ആദ്യം ആക്രോശിച്ചു വരും അവരൊക്കെ പിടഞ്ഞു വീഴുമ്പോൾ ഇവർക്ക് പിന്നാലെ പരിചയസമ്പന്നരായ പടയാളികളും എത്തും യുക്രൈൻ സൈന്യത്തെ ചെറുതായൊന്ന് തളർത്തി കഴിയുമ്പോൾ ബാക്കി യുദ്ധത്തിന് സൈനികരും എത്തും യുദ്ധം ഏകദേശം പകുതി പിന്നിട്ടപ്പോൾ തന്നെ റഷ്യയ്ക്ക് തങ്ങളുടെ സൈനിക ശക്തിയിൽ പകുതി നഷ്ടമായി എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പിന്നാലെ ഡാഡ്സ് ആർമി എന്ന പേരിൽ റഷ്യ വിരമിച്ച സൈനികരെയും കിടപ്പിലായ എൺപത് പിന്നിട്ട വൃദ്ധരെയും വരെ യുദ്ധമുഖത്തേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ പുടിൻ തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ തടവുപൊളികളെയും ഉപയോഗിക്കുന്നു എന്നാണ് യുക്രൈൻ സൈന്യത്തിന്റെ ആരോപണം പരിശീലനം പോലും ലഭിക്കാത്ത ആളുകളെയും യുദ്ധത്തിന് എടുക്കുന്നുവെന്ന് യുക്രൈൻ സൈന്യം അറിയിച്ചു തോക്കുമായി കുറേ ആളുകളെ റഷ്യ തങ്ങൾക്ക് മുന്നിലേക്ക് അയക്കുകയാണെന്ന മേജർ ർജി പറഞ്ഞു ഏതാനും മിനിറ്റുകൾ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുള്ളൂ എല്ലാ രാത്രിയും ഏഴോ എട്ടോ ട്രൂപ്പ് സൈന്യത്തെയാണ് റഷ്യ അയക്കുന്നത് ഇതിനു പിന്നാലെ കൂടുതൽ പരിചയ സമ്പന്നരായ കമാൻഡോകൾ അത്യാധുനിക ആയുധങ്ങളുമായി എത്തുന്നുമുണ്ട് അതിഭീകരമായ അവസ്ഥയാണ് എല്ലായിടത്തും മൃതദേഹങ്ങൾ ചിതറിക്കെടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ റഷ്യൻ വ്യവസായിയായ യെ ജെനി പ്രിഗോസിൻ രൂപീകരിച്ച സേനയായ വാഗനർ മേഴ്സനറി സംഘമാണ് ഇത്തരത്തിൽ ആളുകളെ അയക്കുന്നതെന്നാണ് യുക്രൈൻ ആരോപിക്കുന്നത് കുറ്റകൃത്യങ്ങൾക്ക് മാപ്പ് നൽകാമെന്നും വൻ ശമ്പളം നൽകാമെന്നും മോഹിപ്പിച്ച് ആയിരക്കണക്കിന് ജയിൽ പുള്ളികളെയാണ് പ്രിഗോസിന്റെ നേതൃത്വത്തിൽ ജയിലിൽ നിന്നും ഇറക്കുന്നത് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ യുദ്ധമുഖത്തേക്ക് പോകാൻ തയ്യാറാവുകയാണ് എന്നാൽ മതിയായ പരിശീലനമില്ലാത്തതിനാൽ യുദ്ധത്തിൽ ഇവർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു കൂടുതൽ സൈനികർ ഇല്ലാത്തതിനാലാണ് യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് ഇത്തരക്കാരെ പറഞ്ഞുവിടുന്നത് ഇവരിൽ ചിലരെ പിടികൂടിയെന്നും ചിലർക്ക് ഗുരുതരമായി പരുക്കേറ്റെന്നും യുക്രൈൻ സൈനിക വൃത്തങ്ങൾ പറഞ്ഞു ആളിനെ ചോദ്യം ചെയ്യുന്ന വീഡിയോയും യുക്രൈൻ സൈന്യം പുറത്തുവിട്ടു ഏത് ജയിലിലെ എത്രാം നമ്പർ തടവ് പുളിയായിരുന്നു ഇയാൾ എന്ന വീഡിയോയിലൂടെ പറയുന്നുണ്ട് വാഗ്നർ ഗ്രൂപ്പാണ് റിക്രൂട്ട് ചെയ്യുന്നതെന്നും ഒരു മാസത്തോളം പരിശീലനം ലഭിച്ചുവെന്നും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു തടവുകാരെയും റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്നും ഇദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട് ആഫ്രിക്കയിൽ നിന്നും നാനൂറ് പേരെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയെ വധിക്കാൻ വാഗ്നർ ഗ്രൂപ്പ് ഉപയോഗിച്ചുവെന്നും റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു മാർച്ചിൽ മൂന്ന് തവണ സെലൻസ്കിയെ വധിക്കാൻ ശ്രമം നടന്നുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു പ്രസിഡന്റ് വ്ലാദിമിർ പുടിന്റെ സ്വകാര്യ സേനയായ വാഗ്നർ ഗ്രൂപ്പ് ഹെപ്പറ്റൈറ്റിസ് എച്ച് ഐ വി ബാധിതരായ റഷ്യൻ കുറ്റവാളികളെ യുക്രൈൻ യുദ്ധത്തിന് റിക്രൂട്ട് ചെയ്യുന്നതായി യു കെ ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു രോഗമുള്ള നൂറിലധികം തടവുകാരെ പ്രത്യേകം തിരിച്ചറിയാൻ നിറമുള്ള ബ്രേസ്ലെറ്റുകൾ അണിയിച്ചാണ് വിന്യസിച്ചിരുന്നത് ഇത് മറ്റ് സൈനികർക്കിടയിൽ രൂക്ഷത്തിന് കാരണമായിട്ടുണ്ടെന്ന് യുക്രൈൻ മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗം പറയുന്നു മുൻകാലങ്ങളിൽ ഉയർന്ന മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വാഗ്നർ ഗ്രൂപ്പ് റിക്രൂട്ട്മെന്റുകൾ നടത്തിയിരുന്നത് എന്ന് യു കെ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു എട്ട് മാസമായുള്ള അധിനിവേശത്തിൽ റഷ്യ കനത്ത തിരിച്ചടിയാണ് കുറച്ച് ദിവസങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് ആയിരത്തോളം റഷ്യൻ സൈനികരെ കൊന്നൊടുക്കിയതായി യുക്രൈൻ അവകാശപ്പെട്ടിരുന്നു റഷ്യ പിടിച്ചടക്കിയ മേഖലകളിൽ യുക്രൈൻ സേന മുന്നേറ്റം നടത്തുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കിഴക്കൻ മേഖലയിലും അതുപോലെ തെക്കൻ യുക്രൈനിലെ നഗരമായ ഖേഴ്സണിലും യുക്രൈൻ സൈന്യം മുന്നേറ്റം നടത്തുകയാണ് അതിനിടയിലാണ് റഷ്യൻ സൈന്യത്തിന് കനത്ത തിരിച്ചടിയായി കഴിഞ്ഞ ഞായറാഴ്ച തൊള്ളായിരത്തി അൻപത് റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടത് അത് മാത്രമല്ല യുക്രൈൻ സൈന്യത്തിന്റെ ആക്രമണം ഭയന്ന് ഓടി രക്ഷപ്പെടുന്ന റഷ്യൻ സൈന്യത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നതും റഷ്യക്ക് വലിയ നാണക്കേടായിരുന്നു യുക്രൈനിന്റെ മിസൈൽ വർഷത്തിൽ നിന്നും രക്ഷപ്പെടാനായി കവചിത വാഹനത്തിന് നേരെ ഓടുന്ന സൈനികരെയും ദൃശ്യത്തിൽ കാണാം പിന്നീട് വാഹനത്തിൽ കയറി രക്ഷപ്പെട്ട് ഓടുന്നതും കാണാം എന്നാൽ വാഹനം അപകടത്തിൽ പെടുന്നതോടെ സൈനികർ നിലവിളിക്കുകയാണ് യുദ്ധമുഖത്ത് പരമാവധി ആളുകളെ വിന്യസിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ റഷ്യ പയറ്റുന്നത് അതുകൊണ്ട് തന്നെ മതിയായ പരിശീലനം സൈനികർക്ക് നൽകാൻ ആകുന്നുമില്ല അടുത്തിടെ നിയമിച്ച ആയിരക്കണക്കിന് സൈനികരെ റഷ്യ യുദ്ധ മുന്നണിയിൽ വിന്യസിച്ചതായി ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗം അറിയിച്ചു എന്നാൽ മതിയായ പരിശീലനമോ മറ്റു തയ്യാറെടുപ്പുകളോ അവർക്കില്ല സെപ്റ്റംബറിൽ ആയിടെ നിയമിച്ച പുതിയ സൈനികർ യുദ്ധഭൂമിയിലെത്തിയത് ആയുധങ്ങൾ പോലും ഇല്ലാതെയാണെന്ന് ഇവർ പറയുന്നു മറ്റൊന്ന് പുതിയതായി നിയമിക്കുന്നവർക്ക് നൽകുന്നത് എ കെ എം റൈഫിൾ ഇത് സാധാരണ റഷ്യൻ സേന ഉപയോഗിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ് അതുകൊണ്ട് തന്നെ റഷ്യൻ ലോജിസ്റ്റിക് സംവിധാനത്തിന് ജോലി കൂടുതൽ സങ്കീർണമാവുകയാണ് പുതിയതായി നിയമിതരായ കരുതൽ സേനാംഗങ്ങൾ യുക്രൈനിൽ കൂട്ടമായി മരിച്ചുവിടുന്നത് റഷ്യയിൽ കടുത്ത അതൃപ്തിയും ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ നിർബന്ധമായി കരുതൽ സേനയിലേക്ക് ആളുകളെ നിയമിക്കാനുള്ള തീരുമാനത്തിനെതിരെ റഷ്യയിൽ കടുത്ത പ്രതിഷേധമുയർന്നിരുന്നു പത്ത് ദിവസം മുതൽ ഇരുപത്തിയഞ്ച് ദിവസം വരെ മാത്രം പരിശീലനം നേടിയാണ് ഇവരിൽ പലരും യുദ്ധഭൂമിയിൽ എത്തുന്നത് ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്ന ഒരു യുദ്ധ മാതൃകയാണ് യുക്രൈൻ അവലംബിച്ചത് യുക്രൈനിലെ സാധാരണ ജനങ്ങൾ വരെ ആയുധമെടുത്തു റഷ്യയിൽ നിന്നും അത് ഏത് സമയത്തും ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്ന യുക്രൈൻ അവിടുത്തെ സാധാരണ ജനങ്ങളെ വരെ പോരാളികളാക്കി മാറ്റിയാണ് റഷ്യ എന്ന വലിയ സൈനിക ശക്തിയുള്ള രാജ്യത്തിനു മുന്നിൽ പിടിച്ചുനിന്നത് ഇപ്പോൾ അതേ ആയുധം തന്നെയാണ് റഷ്യയും പ്രയോഗിക്കാൻ തയ്യാറെടുക്കുന്നതും ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കേരള കൌമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ